നമസ്കാരം. ഭാരത് നിലേക്ക് സ്വാഗതം. ജൂലൈയിലെ നികുതി വിഹിതം കേന്ദ്ര സർക്കാർ മുൻകൂറായി നൽകി. കേരളത്തിന് 2277 കോടി രൂപ ഉടൻ ലഭിക്കും. കടമെടുക്കാതെ ഇക്കുറിയും സംസ്ഥാനം രക്ഷപ്പെടുന്നു. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ 3ാം ഗഡു കേന്ദ്ര സർക്കാർ അനുവദിച്ചു. എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി 1.18 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചത്. സാധാരണ പ്രതിമാസ വിഹിതം 51,140 കോടി രൂപയാണ്. അതിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ജൂണിൽ നൽകേണ്ട വിഹിതത്തിനൊപ്പം അടുത്ത തവണത്തെ വിഹിതം കൂടി മുൻകൂറായി നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. ഇതിന്റെ ഭാഗമായി കേരളത്തിന് 2277 കോടി രൂപ ലഭിക്കും. സംസ്ഥാനങ്ങളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻഗണനാ പദ്ധതികൾക്കും ഈ പണം വിനിയോഗപ്പെടുത്താമെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. 2000 കോടി കടമെടുക്കാനായി തീരുമാനിച്ചിരിക്കുന്ന കേരളത്തിന് കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനം ഒരർത്ഥത്തിൽ അനുഗ്രഹം തന്നെയാണ്. ആന്ധ്രാപ്രദേശിന് 4,787 കോടി രൂപ, അരുണാചൽ പ്രദേശിന് 2,078 കോടി രൂപ, അസമിന് 3,700 കോടി രൂപ, ബീഹാറിന് 11,897 കോടി രൂപ, ഛത്തീസ്ഗഡിന് 4,030 കോടി രൂപ, ഗോവയ്ക്ക് 4,587 കോടി രൂപ, ഗുജറാത്തിന് 4,114 കോടി രൂപ, ഹരിയാനയ്ക്ക് 1,293 കോടി രൂപ, ഹിമാചൽ പ്രദേശിന് 982 കോടി രൂപ, ജാർഖണ്ഡിന് 3,912 കോടി രൂപ, കർണാടകയ്ക്ക് 4,314 കോടി രൂപ, മധ്യപ്രദേശിന് 9,285 കോടി രൂപ, മഹാരാഷ്ട്രയ്ക്ക് 7,472 കോടി രൂപ, മണിപ്പൂരിന് 847 കോടി രൂപ, മേഘാലയയ്ക്ക് 907 കോടി രൂപ, മിസോറാമിന് 591 കോടി രൂപ, നാഗാലാന്റിന് 673 കോടി രൂപ, ഒഡീഷയ്ക്ക് 5,356 കോടി രൂപ, പഞ്ചാബിന് 2,137 കോടി രൂപ, രാജസ്ഥാന് 7,128 കോടി രൂപ, സിക്കിമിന് 459 കോടി രൂപ, തമിഴ്നാടിന് 4,825 കോടി രൂപ, തെലങ്കാനയ്ക്ക് 2,486 കോടി രൂപ, ത്രിപുരയ്ക്ക് 837 കോടി രൂപ, ഉത്തർപ്രദേശിന് 21,218 കോടി രൂപ, ഉത്തരാഖണ്ഡിന് 1,322 കോടി രൂപ, ബംഗാളിന് 8,998 കോടി രൂപ എന്നിങ്ങനെയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന തുക. കേരളത്തിന് പിന്നെ എന്ത് തുക അനുവദിച്ചിട്ടും ഒരു കാര്യവുമില്ല. വീണ്ടും വീണ്ടും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എല്ലാ വിഹിതവും നേരത്തെയും കൃത്യമായും നൽകിയിട്ടും കേന്ദ്രം ഞെരുക്കുകയാണ് എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിലാണെങ്കിൽ പിരിച്ചെടുക്കേണ്ട നികുതികളൊന്നും പിരിച്ചെടുക്കുന്നില്ല. കേരളത്തിൽ ധനസമാഹരണ മാർഗങ്ങളില്ല. സർക്കാർ മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ കടമെടുത്ത് മുടിയുകയാണ്. എന്നിട്ടും കേന്ദ്ര സർക്കാരിനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3ാം ഗഡു അനുവദിക്കേണ്ട തുക മുൻകൂറായി നൽകിയതുകൊണ്ട് ഈ മാസം കാര്യങ്ങൾ രക്ഷപ്പെടുകയും വെടിപ്പായി നടക്കുകയും ചെയ്യും. അടുത്ത മാസം വീണ്ടും ഇനിയൊന്നും കിട്ടാനില്ല, കേന്ദ്ര സർക്കാർ തരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ ധനമന്ത്രി വായു തളച്ച് കരഞ്ഞ് വയറ്റത്തടിച്ച് നിലവിളിച്ച് കരയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവനയെങ്ങ് നടത്തും, കേന്ദ്രം ഞങ്ങളെ ഞെരുക്കുന്നു, കേന്ദ്രം ഒന്നും തരുന്നില്ല, കേന്ദ്രം സംസ്ഥാനങ്ങളുടെ ഫെഡറലിസത്തിൽ കൈകടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങ് പറയും. അത് കേട്ട് ജനം ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് സംശയം തോന്നും. പക്ഷേ എങ്കിലും കുറച്ചെങ്കിലും ആൾക്കാർ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ പ്രതിഭാസം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടി തന്നെ ഇവിടെ നിലനിൽക്കുന്നതും അത്തരം ചില അന്തംഗമ്പികളെ കൊണ്ട് തന്നെയാണ്. ഏതായാലും കാര്യങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഇപ്പോൾ പലരും മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പലരും സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു.